നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കയറാകുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ISL 2023-24 സീസണിന് മുന്നോടിയായി ക്ലബ് ലൈസൻസ് സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷനും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും നിഷ്കർഷിക്കുന്ന ലൈസൻസിങ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി, ATK മോഹൻ ബഗാൻ, FC ഗോവ, ജംഷഡ്പൂർ FC, ബാംഗ്ലൂർ FC, ചെന്നൈയിൻ FC, ഒഡീഷ FC, പഞ്ചാബ് എന്നീ ക്ലബുകൾക്ക് ICLS പ്രീമിയർ 1 ലൈസൻസ് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സീസണുകളിൽ ഒക്കെ ഈ ലൈസൻസ് സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ലൈസൻസ് സ്വന്തമാക്കുമെന്ന് ക്ലബ് ഡയറക്ടർ നിഖിൽ തന്നെയാണ് ആരാധകർക്ക് വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് കൂടി പാലിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഈസ്റ്റ് ബംഗാൾ FC, ഹൈദരാബാദ് FC തുടങ്ങിയ ടീമുകൾക്ക് A കാറ്റഗറിയിലെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ ലൈസൻസ് ലഭിച്ചിട്ടില്ല. ഐ ലീഗിൽ നിന്ന് ISL ഇത്തവണ പ്രൊമോഷൻ നേടിയ പഞ്ചാബ് FCയും ലൈസൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചോളം ഇതും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് പറയാനുള്ളതും ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വിദേശ സൈനിങ്ങാണ് ആരാധകർ കാത്തിരിക്കുന്നതും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ സൈനിങ്ങെ പ്രഖ്യാപിച്ചത്. ജോഷുവ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ സ്ട്രൈക്കറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സൈനിങ് എന്ന് പറയുമ്പോൾ ഒരു മിഡ്ഫീൽഡറിനെയും അതേപോലെ തന്നെ ഒരു ഡിഫൻഡറിനെയും സ്വന്തമാക്കേണ്ടി വരും. എന്തായാലും ആ ഇവാൻ കൽഷുവിനിയുടെയും അതേപോലെ തന്നെ വിക്ടർ മോഗിലിൻ്റെയും പകരക്കാരനായിരിക്കണം ബ്ലാസ്റ്റേഴ്സിനി സ്വന്തമാക്കാൻ പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ സൈനിങ്ങും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കും. അടുത്ത സീസണിൽ ഇവാൻ കൽഷുവിനി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ലെന്ന് 100% ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് ഇവാൻ കൽഷുവിനിന് പകരക്കാരനായി നിരവധി താരങ്ങൾ ഇപ്പോൾ ISL കളിക്കുന്നുണ്ട്. നിലവിൽ അൽവാരോ വാസ്കിസ്, ബെർത്തലോമിയോ ഓഗ്ബസെ, അതേപോലെ തന്നെ ഒഡീഷ FC വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഡീഗോ മൗറീഷോ എന്നിവരെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ ടീമിലെത്തിക്കാൻ പെട്ടെന്ന് തന്നെ പറ്റും. മികച്ചൊരു ഓഫർ നൽകിയാൽ മാത്രം മതി. അൽവാരോ വാസ്കിസിനെ പോലുള്ള ഒരു താരം ബ്ലാസ്റ്റേഴ്സിലെത്തുകയാണെങ്കിൽ അത് മികച്ച സൈനിക തന്നെയാകും. അതേപോലെ തന്നെ മികച്ച താരങ്ങളിപ്പോൾ ISL ഫ്രീ ഏജൻ്റായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഡിമിട്രി പെട്രോറാറ്റോസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് നമ്മൾ രാവിലെ തൊട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും താരം വരിക്കുകയാണെങ്കിൽ മികച്ചൊരു ഗോളടി വേട്ടക്കാരനെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ കരുതി. വീഡിയോ ഇവിടെ ചേർത്തൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.